ഇൻഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഞങ്ങളുടെ എക്സിറ്റ് പോൾ വിശകലനം അവലോകനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ അവലോകനത്തിനോ വിശകലനത്തിനോ ഉള്ള സമയമായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം 6 മണിക്കാണ് 7-ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ അവസാന പോളിങ്ങിൻ്റെ തിരശ്ശീല വീഴുന്നത്. ചില സംസ്ഥാനങ്ങളിൽ 4 മണിക്കും ചില സംസ്ഥാനങ്ങളിൽ 5 മണിക്കും, കാരണം പല പ്രാദേശികമായ വ്യത്യാസമുണ്ട്. ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ എന്തായാലും 6 മണിക്ക് പോളിംഗ് അവസാനിച്ച ശേഷം മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പ്രസക്തിയുള്ളൂ, മാത്രമല്ല നിയമപരമായിട്ടും സാധ്യതയുള്ളൂ. എക്സിറ്റ് പോളുകളുടെ ഇത്തവണത്തെ പ്രത്യേകത, രാജ്യത്തെ പ്രമുഖ ചാനലുകൾ സർവേ നടത്തി പരിചയസമ്പന്നരായ പല ഏജൻസികളുടെയും സഹായത്തോടു കൂടിയാണ് സർവേ നടത്തുന്നത്, ഈ പറഞ്ഞ എക്സിറ്റ് പോൾ നടത്തുന്നത്. എക്സിറ്റ് പോൾ എന്താണ്? വോട്ട് ചെയ്ത് ഇറങ്ങുന്നവരെ കണ്ടിട്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നുള്ള ഒരു ഇതാണ്. അപ്പം അതൊരു റാൻഡം സർവേയാണ്. മറ്റ് പ്രീ പോൾ സർവേകളെക്കാൾ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന സർവേയാണ് എക്സിറ്റ് പോൾ. കാരണം എന്ന് വെച്ചാൽ പ്രീ പോൾ സർവേ നടത്തുന്നത് അത് ആർക്കാണെന്ന് അനുകൂലമാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് സ്വാധീനം ചെലുത്താൻ പറ്റും. നമ്മുടെ നാട്ടിൽ നടത്തിയ പല സർവേകളുടെയും കഥ നമുക്കറിയാം. ആ അതനുസരിച്ച് ആര് ഒന്നാം സ്ഥാനത്ത് വന്നാൽ അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും വോട്ട്. അത് അതനുസരിച്ച് പല ആളുകളുടെയും പ്രിഫറൻസുകൾ മാറ്റാൻ പറ്റും. അതൊക്കെ ഒരു ഒരു തട്ടിക്കൊട്ട് പരിപാടികളാണ്. പക്ഷേ എക്സിറ്റ് പോൾ അങ്ങനെയല്ല. എക്സിറ്റ് പോൾ ശാസ്ത്രീയമായി നടത്തുന്ന എക്സിറ്റ് പോളുകൾ ഏതാണ്ട് 90% കൃത്യമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ട് കാര്യം ഈ സർവേ നടത്തിയത് കൊണ്ട് വേറെ ആരെയും സ്വാധീനിക്കാൻ പോകുന്നില്ല. കാരണം ഏതാ പെട്ടിയിലായി കഴിഞ്ഞാൽ എല്ലാ പോളിംഗ് രാജ്യത്തിൻ്റെ എല്ലാ വോട്ടുകളും പെട്ടിയിലായതിനു ശേഷം നടത്തുന്ന പുറത്തു വരുന്ന റിസൾട്ട് ആയതുകൊണ്ട് ഒരു തരത്തിലും ആരെയും സ്വാധീനിക്കാത്തത് കൊണ്ട് ഇത് ഏതാണ്ട് 90% പ്രസിഷനുള്ള ഒരു ഇതായിരിക്കും. ഇപ്പോൾ രാജ്യത്തെ പ്രമുഖ ചാനലുകൾ, ഇംഗ്ലീഷിലെ പ്രമുഖ ചാനലുകൾ, മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ എല്ലാം ഏതാനും 1.5 മണിക്കൂറിനകത്ത് തന്നെ എൻ്റെ വിശകലനത്തിലേക്ക് കടക്കും. വിശകലനം പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ വിശകലനം മാത്രമായിരിക്കും. കാരണം വെച്ചാൽ എവിടെയെല്ലാം ആരെല്ലാം വോട്ട് ചെയ്തു, എത്ര ശതമാനം വോട്ടുണ്ടായി, എവിടെയൊക്കെ എത്രയെല്ലാം ഉണ്ട്, പ്രാദേശികമായി എന്തെല്ലാമാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ താല്പര്യം യഥാർത്ഥത്തിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ആര് ഇന്ത്യ ഭരിക്കും, 2019 ആര് ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ്. അത് സംബന്ധിച്ച ഒരു സൂചന എക്സിറ്റ് പോൾ വഴി നമുക്ക് ലഭിക്കണമെങ്കിൽ ഏതാണ്ട് 7 മണിയെങ്കിലും ആവണം ഒരു ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ആ ട്രെൻഡ് മനസ്സിലാക്കി 7 മണി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇതിൻ്റെ വിശകലനങ്ങൾ, ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ, പ്രമുഖരായ മാധ്യമപ്രവർത്തകരുടെയും പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാം ചർച്ചകളെല്ലാം പല ചാനലുകളും ആരംഭിച്ചിട്ടുണ്ട്. അതിന് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ ഈ ഘട്ടത്തിൽ ഇന്ത്യ എങ്ങോട്ട്, 2019 ഇന്ത്യ എങ്ങോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നേരത്തെ തന്നെ വന്ന പല സർവേകളുടെയും അതിൻ്റെ അടിസ്ഥാനം, ചോർന്ന് വന്ന സർവേകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു വ്യക്തതയുണ്ട്. ആ വ്യക്തത എന്ന് പറഞ്ഞാൽ അവ്യക്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളതാണ്. അവ്യക്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയം. എന്താ, ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു ഹങ് പാർലമെൻറ്റ് ഇന്ത്യയിൽ വരും. നേരത്തെ പലതവണ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹങ് പാർലമെൻറ്റ്, തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ തൂക്ക് പാർലമെൻറ്റ്, മന്ത്രിസഭയല്ല തൂക്ക് പാർലമെൻറ്റ് വരും. അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആര് ഭരിക്കും, ആരുടെ സപ്പോർട്ടോടുകൂടി, ആരുടെയൊക്കെ പിന്തുണയോടുകൂടി? എന്തായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഒറ്റയ്ക്ക് അധികാരത്തിൽ വരില്ല. ഒറ്റയ്ക്ക്, ഒറ്റ കക്ഷി എന്നുള്ള നിലയിൽ അധികാരത്തിൽ വരില്ല. അതുപോലെ UPAയുടെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA ഒറ്റയ്ക്ക് അധികാരത്തിൽ വരില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പിന്നെ ആരാണ് നിർണായകമാകാൻ പോകുന്നത്? രാജ്യത്തെ പല പ്രമുഖ സംസ്ഥാനങ്ങളിൽ, ഇൻക്ലൂഡിംഗ് യു പിയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള 80 സീറ്റുള്ള UPയിലെ SP VSP സഖ്യം അവർ നേടുന്ന സീറ്റ്, ഇതൊക്കെയാണ് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ ഈ എക്സിറ്റ് പോളുകളുടെ വിശകലനം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ അതിൻ്റെ ഫൈനൽ ഇത് വരുന്നവരെ ഞങ്ങൾ ഇടയ്ക്കിടെ അത് നൽകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും.